റിലീസ് ചെയ്ത് 4 ദിവസത്തിനകം തന്നെ മമ്മൂട്ടി നായകനായെത്തിയ മാസ് ആക്ഷൻ കോമഡി ചിത്രം ടർബോ ലോകമെമ്പാടും നിന്നും 52 കോടിയോളം രൂപ കളക്ഷൻ നേടി വിജയകരമായി പ്രദർശനം തുടരുകയാണ്. ഇതിനു പിന്നാലെ ഇപ്പോൾ ചിത്രത്തിൻ്റെ സക്സസ് ടീസർ പുറത്തുവിട്ടിരിക്കുകയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ. സിനിമയിലെ ചില കോമഡി രംഗങ്ങൾ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് സക്സസ് ടീസർ തയ്യാറാക്കിയിരിക്കുന്നത്. നിരവധി മാസ് ആക്ഷൻ സീനുകൾ ഉൾപ്പെട്ട ടർബോ മികച്ച കോമഡി രംഗങ്ങളും കൂടി ചേർന്നതാണ്. ഇത് ഫാമിലി ഓഡിയൻസിനെ തിയേറ്ററിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചത്. May 23 ടർബോ റിലീസ് ചെയ്തത്. റിലീസ് ദിനം തന്നെ 2024 ഏറ്റവും കൂടുതൽ ആദ്യ ദിന കളക്ഷൻ നേടിയ ചിത്രമെന്ന റെക്കോർഡ് ടർബോ സ്വന്തമാക്കിയിരുന്നു. കൂടാതെ മമ്മൂട്ടി ചിത്രങ്ങൾ മാത്രമെടുത്താലും ഏറ്റവും വേഗമേറിയ കളക്ഷൻ ഇപ്പോൾ ടർബോയുടെ പേരിലാണ്. 7 കോടിയോളം രൂപയാണ് ആദ്യ ദിനം ടർബോ നേടിയത്. 70 രാജ്യങ്ങളിലായിരുന്നു ചിത്രം റിലീസ് ചെയ്തത്. ആദ്യ ദിനം 224 എക്സ്ട്രാ ഷോകളും രണ്ടാം ദിനം 156 എക്സ്ട്രാ ഷോകളും മൂന്നാം ദിനം 160 എക്സ്ട്രാ ഷോകളും നാലാം ദിനത്തിൽ 140 എക്സ്ട്രാ ഷോകളാണ് കേരളത്തിൽ ടർബോയ്ക്കായി ചാർട്ട് ചെയ്തിരുന്നത്. ആദ്യ ഷോ കഴിഞ്ഞയുടൻ പ്രേക്ഷകർ സിനിമയെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. ആദ്യ ദിനം തന്നെ അശ്വന്ത് കോക്, ഉണ്ണി വ്ലോഗ്സ് തുടങ്ങിയ റിവ്യൂവേഴ്സ് ചിത്രത്തിന് നെഗറ്റീവ് റിവ്യൂ ആയിരുന്നു നൽകിയത്. എന്നാൽ അത്തരം നെഗറ്റീവ് റിവ്യൂസ് ചിത്രത്തിനെ ഒരു തരത്തിലും ബാധിച്ചില്ല എന്നാണ് ടർബോയുടെ ഈ 50 കോടി നേട്ടം വ്യക്തമാക്കുന്നത്. മുൻപ് മമ്മൂട്ടി അമൽ നീര ചിത്രം ഭീഷ്മപർവവും ഇത്തരത്തിൽ നെഗറ്റീവ് പറഞ്ഞതിന് ശേഷം വലിയ വിജയം കൈവരിച്ച മറ്റൊരു മമ്മൂട്ടി ചിത്രമായിരുന്നു. റിലീസിന് ശേഷം അശ്വന്ത് കോക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത റിവ്യൂ മമ്മൂട്ടി കമ്പനി കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്ത് പിൻവലിച്ചിരുന്നു. ശേഷം മമ്മൂട്ടിക്കെതിരെയും മമ്മൂട്ടി കമ്പനിക്കെതിരെയും വിമർശനം ഉയർത്തിക്കൊണ്ട് അശ്വന്ത് കോക്ക് രംഗത്ത് വരികയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തരം വിവാദങ്ങൾ ഒന്നും തന്നെ സിനിമയെ മോശമായ രീതിയിൽ ബാധിച്ചില്ലെന്ന് മാത്രമല്ല സിനിമ വൻ വിജയത്തിലേക്ക് കുതിക്കുകയും കൂടിയാണ് ചെയ്തത്. അതേസമയം തന്നെ റിവ്യൂവേഴ്സ് സിനിമ നശിപ്പിക്കുന്നു എന്ന പ്രചാരണവും ടർബോയിലൂടെ അവസാനം കണ്ടെത്തുകയാണ്. മാത്രമല്ല റിവ്യൂസ് കണ്ടതിന് ശേഷം സിനിമ കാണാൻ തീരുമാനിക്കുന്ന പ്രേക്ഷകരുടെ പ്രവണതയ്ക്കും തടയിടാൻ മമ്മൂട്ടി, വൈശാഖ്, മിഥുൻ മാനുവൽ ടീമിന് ടർബോയിലൂടെ സാധിച്ചു. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ വൈശാഖാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. മിഥുൻ മാനുവൽ തോമസിന്റെയാണ് തിരക്കഥ. ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ വേഫെയർ ഫിലിംസും ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസുമാണ് ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 5-ാമത്തെ സിനിമയാണ് ടർബോ. ജീപ്പ് ഡ്രൈവറായ ഇടുക്കിക്കാരൻ ജോസിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. കന്നഡ താരം രാജ് ബി ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലുമാണ് ചിത്രത്തിലെ മറ്റ് സുപ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ആക്ഷൻ രംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. വിയറ്റ്നാം ഫൈറ്റേഴ്സ് ആണ് ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഫീനിക്സ് പ്രഭു ആണ് ആക്ഷൻ കോറിയോഗ്രാഫർ. സംഗീതം ക്രിസ്റ്റോ സേവിയർ. പോക്കിർ രാജ, മധുർ രാജ എന്നീ സിനിമകൾക്ക് ശേഷം വീണ്ടും മമ്മൂട്ടിയും വൈശാഖും ഒന്നിച്ചിരിക്കുന്ന സിനിമ കൂടിയാണ് ടർബോ.